ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ ഏതെല്ലാം സിനിമകൾ ഗെയിമുകളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗെയിമുകളിൽ ടോപ്പ് 10 ഗെയിമുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഗെയിമുകളുടെ എല്ലാ ലിങ്കും ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മൂവി ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് KGF മൂവിയാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അധികം ഗ്രാഫിക്സോ കാര്യങ്ങളോ ഇല്ലാത്ത നൈസായുള്ളൊരു അഡ്വഞ്ചർ ഗെയിം എന്ന് പറയാം. കൂടാതെ ഇതിൻ്റെ സൈസ് വരുന്നത് വെറും 48 MB മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഗെയിം പ്ലേയും അതുപോലെ തന്നെ പെർഫോമൻസും ആയിരിക്കും ആ ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി നമുക്ക് 9th സ്ഥാനത്തുള്ള ഗെയിമിലേക്ക് പോകാം. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഹിന്ദി മൂവിയായ ബജറംഗി ഭായ് എന്ന് പറഞ്ഞ സൽമാൻ ഖാൻ്റെ മൂവിയെ ബേസ് ചെയ്തുള്ളൊരു ഗെയിം പ്ലേ ആണ്. ഈ ഒരു ഗെയിമും നമുക്ക് ചെറിയൊരു അഡ്വഞ്ചർ ഗെയിമിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് വെറും 62 MB മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസും ആയിരിക്കും ആ ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഹിന്ദി മൂവിയായ അമീർ ഖാൻ്റെ ധൂം 3 എന്ന മൂവിയെ ബേസ് ചെയ്തുള്ളൊരു ഗെയിമാണ്. ഇതൊരു നല്ലൊരു റേസിംഗ് ഗെയിമിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഗെയിമും കൂടെയാണ്. നല്ല ഗ്രാഫിക്സും അതുപോലെ തന്നെ ഗെയിം പ്ലേയും ഉള്ളൊരു ഗെയിമാണ് ഈ ഒരു ധൂം 3. കൂടാതെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമും കൂടെയാണ്. വെറും 44 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത്. ആ ഒരു 44 MB നല്ല ത്രില്ലിങ്ങും പെർഫോമൻസും ഈ ഒരു ഗെയിം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേസിംഗ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഗെയിം തന്നെയാണ് ഈ ഒരു ധൂം 3. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൂര്യയുടെ 5 എന്ന തമിഴ് മൂവിയെ ബേസ് ചെയ്തുള്ളൊരു ഗെയിമാണെന്ന്. അതുകൊണ്ട് തന്നെ സൂര്യ ഫാൻസിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമായിരിക്കും ഈ ഒരു 5 ഗെയിം. ഇതൊരു റേസിംഗ് ഗെയിമും ഫയറിംഗ് ഗെയിമുമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് വെറും 41 MB മാത്രമാണ്. നല്ലൊരു ഗ്രാഫിക്സും അതുപോലെ തന്നെ പെർഫോമൻസും ഈ ഒരു ഗെയിമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. കൂടാതെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമും കൂടെ ആണ്. ഈ ഒരു മൂവി നമുക്ക് പലർക്കും പരിചയമുള്ളൊരു മൂവി തന്നെയാണ്. കാരണം നമ്മുടെ മലയാള ചരിത്രത്തിലെ തന്നെ ആദ്യ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മൂവിയായ പുലിമുരുകൻ എന്ന മൂവിയെ ബേസ് ചെയ്തുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിനെക്കുറിച്ചും മൂവിയെക്കുറിച്ചും ഞാൻ അധികമൊന്നും നിങ്ങളുടെ മുന്നിൽ പറയുന്നില്ല. കാരണം ഇത് റിലീസ് ചെയ്തിട്ട് ഏകദേശം 2 വർഷം കഴിയുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലരും ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാകും. ഈ ഒരു ഗെയിമിനെക്കുറിച്ച് കൂടുതൽ പറയാതെ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഈ ഒരു മൂവിയും നമുക്ക് പലർക്കും പരിചയമുള്ളൊരു മൂവി തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും അതുപോലെ തന്നെ ബിഗ് ബജറ്റ് ചിത്രവുമായ പ്രഭാസിൻ്റെ ബാഹുബലി എന്ന മൂവിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ഇത്. ഈ ഒരു ഗെയിമിൻ്റെ പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഗെയിം പ്ലേ തന്നെയാണ്. നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു കൺട്രോളിങ്ങും ഗെയിം പ്ലേയും. അതുകൊണ്ട് തന്നെ ഇതൊരു വാർ ഗെയിമും ഓൺലൈൻ ഗെയിമും ആണ്. ഇതിൻ്റെ ഗ്രാഫിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഗ്രാഫിക്സ് അതിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 103 MB മാത്രമേ ഉള്ളൂ. ഈ ഒരു 103 MB നല്ല ത്രില്ലിങ്ങും ഗെയിമിംഗ് എഫക്റ്റും ഈ ഒരു ഗെയിം നൽകുന്നുമുണ്ട്. നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് പ്രഭാസിൻ്റെ പുത്തൻ സിനിമയായ സഹോ മൂവിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫയറിംഗ് ഗെയിമും അഡ്വഞ്ചർ ഗെയിമും കൂടെയാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ സൈസാണ്. 115 MB മാത്രമാണ് ഈ ഒരു ഗെയിമിന് സൈസ് വരുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലുള്ള ഗ്രാഫിക്സും എഫക്റ്റും ത്രില്ലിങ്ങും ഈ ഗെയിമിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുമുണ്ട്. കൂടാതെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമും കൂടെയാണ്. പുതിയ രീതിയിലുള്ള ഫയറിംഗ് എഫക്റ്റും അതുപോലെ തന്നെ ത്രില്ലിങ്ങും അവർ ഈ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിം തന്നെയാണ് നമ്മുടെ സഹോ ഗെയിം. അപ്പോൾ നമുക്ക് മൂവി ലിസ്റ്റിലെ 2 സ്ഥാനത്തുള്ള ഗെയിമിലേക്ക് പോകാം. നമ്മുടെ ദളപതി വിജയുടെ
സർക്കാർ എന്ന മൂവിയുടെ ഒരു ഗെയിമാണ് ഇത്. ഈ ഗെയിം പ്രധാനമായും ബേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു മൂവിയിലെ ഫൈറ്റിംഗ് സീനാണ്. ആ ഒരു ഫൈറ്റിംഗ് സീൻ അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിലും അവർ ക്രിയേറ്റ്മെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഗെയിമിൻ്റെ എഫക്റ്റും ത്രില്ലിങ്ങും ഗ്രാഫിക്സും എല്ലാം ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ധാരാളമായി തന്നെ വ്യക്തമാകുന്നുമുണ്ട്. പിന്നീടുള്ളത് ഈ ഒരു ഗെയിമിൻ്റെ സൈസാണ്. ഏകദേശം 124 MB മാത്രമേ ഈ ഒരു ഗെയിമിന് സൈസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിജയ് ഫാൻസുകാരെല്ലാം ഇത് ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കുക. നിങ്ങൾക്ക് വേറെ ലെവലിലുള്ളൊരു ഫീലിങ്ങും ത്രില്ലിങ്ങും ഈ ഒരു ഗെയിമിൽ നിന്ന് ധാരാളമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. കൂടാതെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമും കൂടെ ആണ്. നമ്മുടെ മൂവി ലിസ്റ്റിലെ 1st ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയുടെ റിലീസിങ്ങിനൊരുങ്ങുന്ന മാമാങ്കം എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റേതാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഗെയിം റിലീസായിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഗെയിം പ്ലേയെക്കുറിച്ചാണ്, ടെമ്പററി മോഡലിലാണ് ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ. പിന്നീട് ഈ ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 80 MB മാത്രമാണ്. ഈ ഒരു 80 MB നമുക്ക് നല്ല ഗ്രാഫിക്സും ഈ ഒരു ഗെയിം നൽകുന്നുമുണ്ട്. പിന്നീടുള്ളത് ഇതൊരു ഓഫ്ലൈൻ ഗെയിമും കൂടെ ആണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ ഗെയിമിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് കഴിഞ്ഞ ഉടനെ ആ ബെല്ലൈൻ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എൻ്റെ ചാനലിലെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ഗുഡ് ബൈ ഗായ്സ്.